ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ഫസ്റ്റ് പാർട്ട് തീർന്നു. നമ്മുടെ മാത്സ് ഫസ്റ്റ് പാർട്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. കണ്ടിരിക്കണോ എല്ലാവരും? ഫസ്റ്റ് ഇയറിന് എല്ലാം വലിയൊരു ബുക്കായിരുന്നു അല്ലേ, നല്ല കട്ടിയുള്ളൊരു ബുക്ക്. എന്നാൽ സെക്കൻഡ് ഇയറിന് രണ്ട് പാർട്ടായിട്ട് കട്ടി കൂടണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മണ്ടോ? മറന്നോ? ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അല്ലേ, സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, തേർഡ് എന്താ മെട്രിക്സ്, ഫോർത്ത് ഡിറ്റർമിനൻ്റ്, ഫിഫ്ത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ദെൻ സിക്സ്ത്ത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ആറ് ചാപ്റ്റർ അടങ്ങുന്ന ഫസ്റ്റ് പാർട്ട് നമ്മുടെ തീർന്നു. നമ്മുടെ എല്ലാ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ നിന്നാണ്, ആനുവൽ എക്സാമിന്. സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, അതായത് സെവൻത്ത് ചാപ്റ്ററാണ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻറ്റഗ്രൽസ്? ദെൻ അതിനോട് അടുത്ത ചാപ്റ്ററാണ് എയ്ത്ത് ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ദെൻ നയൻത്ത് ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ടെൻത്ത് വെക്റ്റർ അൽജിബ്ര, ദെൻ ഇലവൻ ത്രീ ഡൈമെൻഷണൽ ജ്യോമെട്രി, ആൻഡ് ട്വൽവ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, ആൻഡ് ലാസ്റ്റ് തേർട്ടീൻത്ത് ചാപ്റ്റർ പ്രോബബിലിറ്റി. അപ്പം ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് വല്ല പരിചയം തോന്നുന്നുണ്ടാവും? രണ്ട് മൂന്ന് ചാപ്റ്ററൊക്കെ നമുക്കറിയാം അല്ലേ. വെക്റ്റർ അൽജിബ്ര നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണ്. നമ്മൾ ടെൻത്തിൽ നിന്നും പ്ലസ് വണ്ണിൽ നിന്നും നമ്മൾ പഠിച്ചതാണ് വെക്റ്റർ അൽജിബ്ര. അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൻ്റെ കുറച്ചും കൂടെ ഇത്തിരി ഡീപ്പായിട്ട് ഇത്തിരി വൈഡായിട്ട് പഠിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. ദെൻ അതിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ് വെക്റ്ററിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ് വെക്റ്റർ അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അടുത്ത ചാപ്റ്ററാണ് ത്രീ ഡയമെൻഷണൽ ജ്യോമെട്രി. ത്രീ ഡി നമ്മൾ പ്ലസ് വണ്ണിനൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷനും ബേസിക് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് പഠിച്ചു അല്ലേ. ഇവിടെ അതിന് ആ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ബാക്കി കാര്യങ്ങൾ. അങ്ങനെയാണ് ആ രണ്ട് ചാപ്റ്റർ. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഗ്രാഫ് വരച്ചു ഇല്ലേ. ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഗ്രാഫ് വരച്ചു. എക്സിൻ്റെ വൈൻ്റെ ഒക്കെ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രാഫിൻ്റെ കണ്ടിന്യൂഷനാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതിനാൽ ഷോർട്ടായിട്ട് എൽ പി പി എന്ന് പറയുന്നത്. ലാസ്റ്റ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്, എല്ലാം അതും നമ്മൾ ടെൻത്തിൽ നിന്നും പ്ലസ് വണ്ണിൽ നിന്നും പഠിച്ചതാണ്. അപ്പം അവിടെ നിന്നും ഒരു എൻ്റെ വലിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി, അതായത് പ്ലസ് ടുവിൽ പ്രോബബിലിറ്റിയിൽ പറയുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് ലാസ്റ്റിലേക്കാണ്, അത് നമുക്കപ്പം പഠിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്റർ അഥവാ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. അത് രണ്ടും അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഈ ഇൻറ്റഗ്രൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന എയ്ത്ത് ചാപ്റ്റർ. ഇത് നാല് ചാപ്റ്ററും അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അഥവാ ഈ അഞ്ച് ചാപ്റ്റർ നമ്മുടെ ഒരു കയ്യിലെ വിരലുകൾ പോലെ പരസ്പരം അങ്ങടുകടം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള എല്ലാ ടോപ്പിക്കും എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുത്ത് കാണാം. ഒരു പ്രാവശ്യം തന്നെ കാണുന്നില്ല അല്ലേ, പിന്നല്ലേ ഒരുപാട് പ്രാവശ്യം. എന്തായാലും നന്നായിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് വരുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും എത്രയും വേഗം അങ്ങനൊരു സംഭവം ഉണ്ടാവട്ടെ, നമ്മുടെ കൊറോണ എന്ന മഹാമാരിയൊക്കെ വേഗം മാറി നമുക്കെല്ലാം പണ്ടത്തെ പോലെ സ്കൂളുകളിലൊക്കെ വന്ന് ക്ലാസ് എടുക്കാനും ക്ലാസ് എടുത്ത് തരാനും നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ചോദിച്ച് ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് ഇത്തിരി കുസൃതരങ്ങളൊക്കെ കാണിക്കാനും ഒക്കെ അല്ലേ, ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കളിയാക്കാനും എല്ലാം വേണ്ടേ. അപ്പോൾ അതിനെല്ലാം ദൈവം വേഗം സാധിപ്പിച്ചു തരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സെവൻത്ത് ചാപ്റ്ററായ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇൻറ്റഗ്രൽസ്. ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ വട്ട് ഈസ് ഇൻറ്റഗ്രൽ? എന്താണ് ഇൻറ്റഗ്രൽ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്നതാണ്. ഇൻറ്റഗ്രൽസ് ഇസ് ദ ആൻറ്റി ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ.
ഡെറിവേഷൻ എന്താണെന്ന് പഠിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ഒപ്പോസിറ്റ് അഥവാ ആൻറ്റി ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ഈസ് ദ പ്രോസസ്, എന്താ? ദ ഇൻവേഴ്സ്. ഇൻ്റഗ്രേഷൻ ഈസ് ആൻ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് എന്തിൻ്റെ? ഡിഫറൻസിയേഷൻ. ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ദ ഇൻവേഴ്സ് ഓഫ് ദ ഡിഫറൻസിയേഷൻ ഈസ് കോൾഡ് ഇൻ്റഗ്രേഷൻ. ഡെറിവേഷൻ്റെ ഇൻവേഴ്സിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഇൻ്റഗ്രൽ. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക, ദെൻ അതിൻ്റെ ആൻറ്റി ഒപ്പോസിറ്റിനെയാണ്. ഇപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു വാട്ട്? വൺ അല്ലേ? എല്ലാവർക്കും അറിയാലോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ വൺ എന്താ? എക്സ് ആണ്, അത്രയും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ, ദാൻ ഇൻ്റഗ്രൽ ഓഫ് വൺ ഈക്വൽ ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പം എന്താണോ നമുക്ക് ഡെറിവേറ്റീവ്, അതിൻ്റെ ആൻറ്റിനെയാണ് അഥവാ ഓപ്പോസിറ്റിനെയാണ് നമുക്ക് എന്ത് പേര് പറയുന്നത്? ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ എന്താണ്, ഇൻ്റഗ്രൽസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ അഥവാ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആണ് ആണല്ലോ. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇറേസ്റ്റ് എക്സ് ഈക്വൽ ടു ഇറേസ്റ്റ് എക്സ് ആണ്. ഞാൻ ഒരുപാട് എണ്ണത്തിൻ്റെ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. മൂന്ന് രണ്ടെണ്ണം ഞാൻ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? എക്സ്. അവിടെ എന്തോ ഒന്നുകൂടെ ഉണ്ടല്ലോ, ഒരു പ്ലസ് സി ഉണ്ട് അല്ലേ. അപ്പം എന്തിനാപ്പോൾ സി ഇടുന്നത്? നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഫൈവ്, ഇതിൻ്റെ ഡെറിവേഷൻ എന്താ വരുന്നത്? വൺ തന്നെ അല്ലേ. എക്സിൻ്റെ ഡെറിവേഷൻ വൺ ആണ് വരുന്നത്, ഫൈവിൻ്റെ ഡെറിവേഷൻ നമുക്ക് സീറോ ആണ്. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ആണ്. അപ്പോൾ അവിടെ ഈ ഫൈവും കൂടി ഉണ്ട്, അഥവാ ഏതെങ്കിലും കോൺസ്റ്റൻറ്റുകൾ ഉണ്ട്. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ കഴിയില്ല. കഴിയോ? കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേഷൻ സീറോ ആണ്. പക്ഷേ നമുക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടണ്ടേ. അപ്പോൾ ഇവിടെ നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു വൺ ആണെന്ന് എല്ലാവരും പറയും. എക്സിൻ്റെ ഡെറിവേഷൻ വണ്ണ്, ഫൈവിൻ്റെ ഡെറിവേഷൻ പ്ലസ് സീറോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് മാത്രമേ കിട്ടൂ, പക്ഷേ ഈ ഫൈവ് അവിടെ ഉണ്ട് താനും. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മളങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. സി എന്നത് എന്നി കോൺസ്റ്റൻ്റ് ആവും, ഏതൊരു കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും സിക്കാം, ചിലപ്പം സീറോ ആവാം. അപ്പോൾ അവിടെ നമുക്കറിയാം ഫൈവ് ആണെന്നറിയാം. ഇനിയിപ്പോൾ കോസ് എക്സ് പ്ലസ് ഫൈവ്, അപ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? സൈൻ എക്സ് ആണ്. ആ ഫൈവിന് സീറോ ആണ്, അപ്പോഴും നമുക്ക് അവിടെ ആ ഒരു ഫൈവ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിനോട് കൂടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തിനാണെന്നുള്ളത് മനസ്സിലായല്ലോ. ചിലപ്പം അത് സീറോ ആവാം, അല്ലെങ്കിൽ അത് ഏതൊരു വാല്യൂസും ആവാം. അപ്പോൾ എപ്പം ഇൻ്റഗ്രേഷൻ മാറുമ്പോഴും ഒരു പ്ലസ് സി എന്ന് പറയുന്നത് ഒന്ന് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്, അതിടാൻ മറക്കും ചെയ്യരുത്. അപ്പോൾ ഇനി കുറച്ച് ഇൻ്റഗ്രേഷൻസ് ഞാൻ പറയാൻ പോവുകയാണ്. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്തായിരുന്നു? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. എക്സിൻ്റെ പവർ എന്താണോ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഇപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു സെവൻ, ഇതിന് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഈ സെവൻ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൽ നിന്നും ഒരു പവറിൽ നിന്നും ഒന്ന് കുറച്ചു അല്ലേ. സെവൻ ഇൻറ്റു എക്സ് റേസ് ടു സിക്സ്. എന്നാൽ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു സെവൻ, ഈ ഇൻ്റഗ്രൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്തിടണം? ഒരു ഡി എക്സ്. കാരണം നമ്മൾ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആൻറ്റി ഡെറിവേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ എപ്പോൾ ഇൻ്റഗ്രൽ ഇടുമ്പോഴും അതിനോട് കൂടെ ഡി എക്സും കൂടി ഇടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ ഈ ഇൻ്റഗ്രൽ ഇവിടെ ഒന്ന് കുറക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഇൻറ്റു ആണ് ചെയ്തത്, ഇവിടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം പ്ലസ് സി. ഇവിടെ
സെവൻ ഇൻറ്റു എക്സ് റേസ്റ്റ് ടു സിക്സ് എൻ ഇൻറ്റു എക്സ് റേസ്റ്റ് ടു എൻ മൈനസ് വൺ. ഇവിടെ എന്താ വരിക? എന്നിൻ്റെ ഇവിടെ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ, സെവൻ പ്ലസ് വൺ എയ്റ്റ് ബൈ എൻ പ്ലസ് വൺ പ്ലസ്. ഇനി നോക്ക് നെക്സ്റ്റ്. ഇപ്പോൾ അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ്റ്റ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ്റ്റ് എക്സ് എന്താ? ഇ റേസ്റ്റ് എക്സ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചു അല്ലേ. ഡെറിവേറ്റീവും ഫംഗ്ഷനും ഒന്നായിട്ടുള്ള ഒരൊറ്റ ഫംഗ്ഷൻ ഇ റേസ്റ്റ് എക്സ് മാത്രമേ ഉള്ളൂ. അതേപടി തന്നെയാണ് നോക്കുക, ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ്റ്റ് എക്സ് ഡി എക്സ് അതും എന്ത് തന്നെയാ? ഇ റേസ്റ്റ് എക്സ് തന്നെ. അപ്പം ഇ റേസ്റ്റ് എക്സിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്, ഏതാ? അതിൻ്റെ ഫംഗ്ഷനും ഡെറിവേറ്റീവും ഇൻ്റഗ്രലും ഈ മൂന്ന് കാര്യവും. ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ്, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ്, ഇത് മൂന്നും ഒന്നായിട്ട് വരുന്ന ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഏതാ? എന്താ? ഇ റേസ്റ്റ് എക്സ് അഥവാ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഇ റേസ്റ്റ് എക്സിൻ്റെ ഡെറിവേഷനും ഇൻ്റഗ്രലും ഫംഗ്ഷനും ഒന്നാണ്. അപ്പോൾ ഇനി നോക്കാം, നേരത്തെ നോക്കിയാൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഇൻ്റഗ്രൽ കോസ് എക്സ് എന്താ വരിക? സൈൻ എക്സ്. ഇനി ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പറഞ്ഞുതരാം. അപ്പോൾ എക്സ് റേസ്റ്റ് എൻ്റെ പറഞ്ഞു, ഇ റേസ്റ്റ് ഇൻ്റഗ്രൽ കെ ഇൻ ടു ഡി എക്സ് ഈക്വൽ ടു കെ എക്സ്. ഏത് കോൺസ്റ്റൻ്റ്? ഇൻ്റഗ്രൽ വൺ എന്താ വരുന്നത്? എക്സ്. അപ്പോൾ സെവൻ ആണെങ്കിൽ സെവൻ എക്സ്. അപ്പോൾ അതുപോലെ കെ ഇൻ ടു ഡി എക്സ് കെ എക്സ് പ്ലസ് എ. നെക്സ്റ്റ് ഈ ഇൻ്റഗ്രൽ എ റേസ്റ്റ് എക്സ് ഇൻ ടു ഡി എക്സ് ഈക്വൽ ടു എ റേസ്റ്റ് എക്സ് എ ബൈ ലോഗ് എ. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്, ലോഗ് എ പ്ലസ് സി. ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ പഠിച്ചത്? നമ്മൾ വൺ ബൈ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഗ് എക്സ് ആണ്. ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ടു റൂട്ട് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്, റൂട്ട് എക്സിനെ നമുക്ക് എന്ത് എഴുതാം? എക്സ് റേസ് ടു വൺ ബൈ ടു എഴുതാം. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ആ ഒരു ഫോർമുലയാണ് എക്സ് റേസ് ടു വൺ ബൈ ടു പ്ലസ് വൺ. അതാണ് എന്തായത്? ത്രീ ബൈ ടു ബൈ ത്രീ ബൈ ടു. ഇനി ഇതിങ്ങോട്ട് വരുമ്പോൾ വേണമെങ്കിൽ ടു ബൈ ത്രീ എന്ന് എഴുതാം പ്ലസ്. നെക്സ്റ്റ് എക്സ് റേസ് ടു സൈൻ എക്സ്. സൈൻ എക്സിൻ്റെത് മൈനസ് കോസ് എക്സ്. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താ? മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എങ്ങോട്ട് പോയിന്ന് മാത്രം. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ലോഗ് സീക്ക് എക്സ് പ്ലസ് സി ഓർ മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി. ദെൻ ഇൻ്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സിന് എന്ത് എഴുതാം? ലോഗ് സൈൻ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി ഓർ ലോഗ് ടാൻ പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു പ്ലസ് സി. നെക്സ്റ്റ് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ഡി എക്സിന് എന്തെഴുതാം? ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ഓർ ലോഗ് ടാൻ എക്സ് ബൈ ടു പ്ലസ് സി. നെക്സ്റ്റ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. ടാനിൻ്റെ ഇൻ്റഗ്രൽ, ടാനിൻ്റെ ഡെറിവേഷൻ എന്താ? സീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ടാൻ എക്സ്. ദെൻ ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ ടി ഡി എക്സ് മൈനസ് കോട്ട് എക്സ് ഡി എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് സീക്ക് എക്സ് പ്ലസ് സി. ലാസ്റ്റ് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ട് എക്സ് ഡി എക്സ് മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ് ഫോമുല ഉണ്ട്. ഇനിയുണ്ട് നമ്മൾ ഇൻവേഴ്സ് പഠിച്ചില്ലേ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേഷൻ എന്താ? വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അതേപോലെ ആ ഒരു ആറ് ട്രിഗണോമെട്രിക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കും കൂടെ അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളത് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് എടുക്കാനുള്ളത്. ഒരു നാലഞ്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോബ്ലംസും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഈ വീഡിയോസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. ഒപ്പം നന്നായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അത് കണ്ട് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് കാണാം.